വെൽക്കം ടു ഈഗിൾ ക്രിയേഷൻസ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആയി ലോക്ക്ഡൗൺ പാലിച്ച രാജ്യം ചൈനയാണ്. പക്ഷേ വീണ്ടും ചൈനയിൽ 11 പേർക്ക് കോവിഡ് ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗത്തിന് വാക്സിനേഷൻ കണ്ടുപിടിക്കുന്നത് വരെ ഈ ഒരു വൈറസ് നമ്മുടെ കൂടെയുണ്ടെന്ന് കരുതി ഇതിനുവേണ്ടിയുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തുകൊണ്ട് വേണം നമ്മൾ ജീവിക്കേണ്ടത്. ഞങ്ങളുടെ ചാനൽ സിനിമയുമായി ബന്ധപ്പെട്ട ചാനലായതുകൊണ്ട് കോവിഡിനെ തുടർന്ന് സിനിമാ തിയേറ്ററുകൾ വരേണ്ട മാറ്റങ്ങളും പുതിയ നിയമങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സാൻ ഫ്രാൻസിസ്കോയിലും ടെക്സസിലും ചൈനയിലും കോവിഡിന് ശേഷം റീഓപ്പൺ ചെയ്ത തിയേറ്ററുകൾ പാലിച്ച റൂൾസ് എല്ലാ തിയേറ്റേഴ്സും പാലിക്കണമെന്നാണ് AMC IMAX പോലത്തെ തിയേറ്റർ കമ്പനികൾ പറയുന്നത്. ഒരു വ്യക്തി ഇരിക്കുന്ന സീറ്റിന്റെ ഇരുവശത്തുമുള്ള സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കണം. രണ്ടുപേരായി ചേർന്നിരിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. അതായത് 100 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തിയേറ്ററുകളിൽ 50 കൂടുതൽ ആളുകളെ കടത്തിവിടുന്നില്ല. കൗണ്ടർ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുകയില്ല. ഈ 50 പേരും ഓൺലൈനിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ്. ഓൺലൈൻ ടിക്കറ്റ് ഇല്ലാത്തവരെ പാർക്കിംഗ് സ്പേസിലേക്ക് പോലും കയറ്റിവിടുന്നതല്ല. സിനിമ കാണാൻ വന്ന വ്യക്തികൾ മാസ്ക് നിർബന്ധമായും ധരിച്ചിരിക്കണം. ആവശ്യമില്ലാതെ കമ്പികളിലും ഭിത്തികളിലും തൊടാൻ പാടുള്ളതല്ല. 3 ഐറ്റം കൂടുതൽ ഫുഡ് ഐറ്റം തിയേറ്ററിൽ ലഭിക്കുന്നതല്ല. ഇതിന്റെ പണം ഓൺലൈൻ വഴി മാത്രമേ സ്വീകരിക്കൂ. സിനിമയ്ക്ക് മുൻപും ശേഷവും എല്ലാ സീറ്റുകളും അണുവിമുക്തമാക്കണം. ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിൽ മാത്രമേ ഇതിന് ശേഷമുള്ള ഷോ കാണാൻ വന്ന വ്യക്തികൾ ഇരിക്കാൻ പാടുകയുള്ളൂ. സിനിമ കണ്ടതിന് ശേഷം അവരുടെ ടിക്കറ്റ് നമ്പർ അനുസരിച്ചായിരിക്കും അവരെ പുറത്തേക്ക് വിടുന്നത്. കുട്ടികളുമായി വരുന്നൊക്കെയാണെങ്കിൽ 2 പേരെ വെച്ചിരുത്തുകയും ഇരുവശത്തും 2 വീതം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കണം. ഇങ്ങനെയാണ് നിയമങ്ങൾ. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം 180 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തിയേറ്ററാണ് ടെക്സസിലുള്ളത്. പക്ഷേ സിനിമ കാണാൻ വന്നത് വെറും 15 പേരും. അതുകൊണ്ട് തന്നെ എത്രത്തോളം കേരളത്തിൽ ഇത് നടപ്പാക്കും എന്നറിയുകയില്ല. ഇതെല്ലാം പാലിച്ചുകൊണ്ട് ജൂലൈയിൽ തിയേറ്ററുകളെല്ലാം റീഓപ്പൺ ചെയ്യാനാണ് AMC IMAX പോലുള്ള ഇന്റർനാഷണൽ തിയേറ്റർ കമ്പനികൾ തീരുമാനിച്ചിരിക്കുന്നത്.